വഹിയ മുഖേനയല്ലാതെ സംസാരിക്കൂല. അല്ലാഹ് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിഴച്ചിട്ടില്ല, സത്യം ചെയ്തിട്ടല്ല പറയാണ്. പക്ഷേ മൗലൈമാര് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. സുഹൃത്തേ, ഖുർആനും മുജാഹിദും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ഉണ്ടോ മോനെ? ഖുർആനും മുജാഹിദും തമ്മിൽ ബന്ധമുണ്ടോ? അല്ലയും മുജാഹിദും തമ്മിൽ ബന്ധമുണ്ടോ? നബിതങ്ങളും മുജാഹിദും തമ്മിൽ ബന്ധമുണ്ടോ? അതുകൊണ്ട് ഖുർആൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഒരിക്കലും തന്നെ മുജാഹിദിൽ പെട്ടുപോകല്ല, ജമാഅത്തെ ഇസ്ലാമിയിൽ പെട്ടുപോകല്ല, നിങ്ങൾ ഒരു പുത്തൻവാദത്തിലും പെട്ടുപോകല്ല. അവർക്കൊന്നിലും വിശ്വാസം അവരെ മൗലൈമാർക്കില്ല. ആ മൗലൈമാരുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോയ സാധാരണക്കാർ പഠിച്ചവരെ അവർക്ക് ചിന്തിക്കാൻ ബുദ്ധി നൽകണേ അല്ലാ, അവർക്ക് നന്നാകാൻ അവസരം കൊടുക്കണേ അല്ലാ. റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, മൗലൈമാരെ വിശ്വസിച്ച് പെട്ടുപോയതാണ് സർവസാധാരണക്കാരന് മുജാഹിദിൽ പെട്ടവർ മൗലൈമാരെ വിശ്വസിച്ച് പിഴച്ചു പോയതാ. നാളെ പടച്ചറബിന്റെ കോടതിയിലെത്തിയാൽ അവിടുന്ന് കൈകടിച്ചിട്ട് കാര്യമില്ല. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ നിർത്തുന്നു. ഇത് മുജാഹിദിന്റെ മുഖോത്തരമായ അൽമനാണ്. ഞാൻ ജനിക്കുന്നതിൻ്റെ 7 കൊല്ലം മുമ്പുള്ളതാണ്. ഞാൻ 59 ജനിച്ചത്, 52. ഇതില് മുജാഹിദിന്റെ ഫത്വ, ഈ ഫത്വ പറയുന്നത് എന്താ? നമ്മൾ പറയുമ്പോൾ തന്നെ ശരിക്കും മനസ്സിലാക്കണം, ഇല്ലാത്ത പറയാൻ പാടില്ല. എന്താ പറഞ്ഞത്? കാഫിറായ മുബത്തദി, പുത്തനാശയക്കാരൻ കാഫിറായി പോയി. അങ്ങനത്തെ ഒരു പുത്തനാശയക്കാരൻ ആരാ? അതിനെ പറ്റി പറയാണ്. ആരാ കാഫിറായി പോയ മുബത്തദി? കേട്ടോ, മുബത്തദി കാഫിർ എന്ന് പറയപ്പെടുന്നു. ആർക്ക്? കേട്ടോ, അല്ലാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അല്ലാഹുക്ക് ജഡമുണ്ടെന്നോ ഭാഗമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ വിശ്വസിച്ചാൽ കാഫിറാണ് എന്ന് 1952 ഈ അൽമനാറിൽ മുജാഹിദ് ഫത്വ കൊടുത്തു. എന്നാൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, പുതിയ അൽമനാറ്, ഇപ്പോൾ ഇറങ്ങുന്ന അൽമനാറ്, അതിൽ പറയുന്നു അതൊക്കെ സ്ഥലം വിശ്വസിച്ച കാഫിറാണെന്നാണ് ആദ്യം പറയുന്നത്. ഇപ്പൊ പറയാണ്, ഏതൊരുവൻ അല്ലാഹു അർശിന്മേൽ ആരോഹിതനാണെന്നും 7 ആകാശങ്ങൾക്ക് മുകളിലാണെന്നും സൃഷ്ടികളിൽ നിന്നും അകന്നാണെന്നും അംഗീകരിക്കുന്നില്ലയോ അവൻ കാഫിറാണ്. ഇപ്പോഴത്തെ കാഫിർ അങ്ങനെ അല്ലാഹുക്ക് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറാണെന്ന് 52. ഇപ്പോ പറയുന്നു 2009 ജൂണിലെ അൽമനാറിൽ പറയുന്നു, അല്ലാഹ് ആ 7 ആകാശത്തിന്റെയും മുകളില് സൃഷ്ടികളിൽ നിന്ന് അകന്ന് അങ്ങകലെ അവിടെ കുത്തിരിക്കുകയാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കാഫിർ. അപ്പൊ എന്തായി? 52 മൗലൈമാര് കാഫിറാണെന്ന് ഇപ്പോഴത്തെ മൗലൈമാര് വിശ്വസിക്കുന്നു. 52 ഇത് എഴുതിയ മൗലൈണ്ടോ? കെ മൗലൈ, വക്കം മൗലവി, MCC മൗലവി, അന്നത്തെ മൗലൈമാര്, അവര് കാഫിറാണെന്ന് ഇപ്പോഴത്തെ മൗലൈമാര് വിശ്വസിക്കുന്നു. ഇവര് കാഫിറാണെന്ന് അവർ നേരത്തെ തന്നെ ഫത്വയും കൊടുത്തു വെച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവര് കാഫിറാണെന്ന് അവര് നേരത്തെ ഫത്വ കൊടുത്തു വെച്ചു, അവര് കാഫിറാണെന്ന് ഇപ്പൊ ഇവര് പറയുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ഇവരുടെ കൂട്ടത്തിൽ എവിടെ? മുജാഹിദിന്റെ കൂട്ടത്തിൽ മുസ്ലിം എവിടെ? ഈ ഞങ്ങളാരും എഴുതിയതല്ല, രണ്ടുപേർ എഴുതിയതാ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹിനെ പറ്റി അകന്നു നിൽക്കുന്നവെന്ന് പറയാൻ പറ്റുമോ? അല്ലാഹ് പറയുന്നു, വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ടനാളത്തേക്കാൾ അടുത്തവനാണ് നമ്മൾ. അല്ലാഹുവിനെ സംബന്ധിച്ച് അകന്നവൻ എന്ന് പറയാൻ പറ്റുമോ? ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ്.
അല്ലാഹ് അകന്നവനാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞാൽ ഖുർആൻ വിശ്വസിച്ച കാഫിർ എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഇത് ഇസ്ലാമാണോ? ഖുർആൻ വിരുദ്ധ ആശയം. ഇനി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ വിശ്വാസം എന്താണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അള്ളാഹ് സ്ഥലകാലതീതനാണ്, അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല, അള്ളാഹ് സ്ഥലത്താണെന്ന് പറയാനും പാടില്ല. കാരണം സ്ഥലങ്ങളൊക്കെ പടച്ചത് അള്ളയാണ്, അത് പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹ് ഉണ്ട്. അന്നും അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. ചില കള്ള തരീക്കത്തുകാർ പറയുമ്പോൾ അള്ളാഹ് എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് പറയാൻ പാടില്ല, കാരണം ഒരു സ്ഥലത്തുമാണെന്ന് പറയാൻ പാടില്ല. കാരണം അല്ലാഹു തആല സ്ഥലകാലതീതനാണ്, പടച്ചവൻ സ്ഥലങ്ങളെ പടച്ചവനാണ്, സ്ഥലങ്ങളെ പടച്ചവനാണ്. അത് പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്, അന്നും അല്ലാഹുക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും അല്ലാഹുക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഇതാണ് നമ്മളെ വിശ്വാസം, എത്ര ഭംഗിയുള്ള വിശ്വാസം. ഇനി സുഹൃത്തുക്കളെ, നിങ്ങളിപ്പൊ കണ്ടല്ലോ അവരെ അൽമനാർ പറഞ്ഞു അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ച കാഫിറാണ്. 52 എന്നാ ഇപ്പൊ പുതിയ അൽമനാർ എന്നാ പറയുന്നത്? 2004 അള്ളാഹുവിന്റെ വേറൊന്ന് പറഞ്ഞെന്തേനു, അള്ളാഹുവിന് ജഡം രൂപം ഭാഗം സ്ഥലം ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ച കാഫിറാവുന്ന മുമ്പ് പറഞ്ഞു. എന്നാ ഇപ്പൊ പറഞ്ഞു കേട്ടോളെ, അള്ളാഹുവിന്റെ ഇരു കൈകളും ഇരുഭാഗവും വലതുഭാഗമാണ്, അള്ളാഹ്ക്ക് രണ്ടു ഭാഗം രണ്ടും ബലത്തിൽ. നിങ്ങളൊന്ന് ആലോചിക്കണേ, ഒരു തലയുള്ളവന് മുജാഹിദാവും. 2004 അപ്പൊ രണ്ട് കൈയും ബലത്താണ്. ഇനിയോ അൽമനാർ തന്നെ ഒരിക്കൽ പറഞ്ഞു അള്ളാഹ്ക്ക് ഇടത്തെ കൈ ഇല്ല എന്ന്. അത് തന്നെ നമ്മളെ സക്കരിയാ സലായി ഒരു ബുക്ക് ഉണ്ട്, അതിലും സുന്നത്തുലമയുടെ വിശ്വാസം. അതിലും പറയുന്നത് അള്ളാഹുവിന്റെ ഇരു കൈകളും വലതു കൈയാണ് വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഇടത്ത് കൈയില്ല, ബലത്ത് രണ്ട് കൈ. ഇവരെ വിശ്വാസമാണ് നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹ്ക്ക് അവയവങ്ങളേ ഇല്ല എന്നാ. അതിരിക്കട്ടെ, ബലത്ത് രണ്ട് കൈ എടുത്ത് കയ്യില്ല. എന്നാൽ അത് എഴുതിയിട്ട് രണ്ടു കൊല്ലം കഴിയുമ്പോ പുതിയ അൽമനാർ ഇതിലെന്താ പറഞ്ഞു, അള്ളാഹ്ക്ക് അടുത്ത കൈ ഉണ്ട്. അത് കൂടി കേട്ടോളി, ഇതെപ്പുള്ളതാണ്? ഇത് 2009 നേരത്തെ വായിച്ച 2007 ഇപ്പൊ പറയുന്നത് എന്താണ്? അള്ളാഹ്ക്ക് ബലത്ത് അല്ല എടുത്ത് കൈയുണ്ട് ഒന്ന് കേട്ടോളി. ഞാൻ വായിച്ചു എല്ലാം പറയാ കള്ളത്തരം, ഖുർആന്റെ ഹദീസിന്റെ പേരിൽ പറയലേ. അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ 2009 അള്ളാഹ്ക്ക് എടുത്ത കൈയുണ്ട്, 2007 അള്ളാഹ്ക്ക് എടുത്ത കൈയില്ല. രണ്ടും മുജാഹിദിന്റെ മുഖമാത്രമായ അൽമനാറ്. ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളെ കാഫിറാക്കലല്ലാതെ ഈ പ്രസ്ഥാനത്തിന് വേറെ ലക്ഷ്യമുണ്ടോ? അതുകൊണ്ട് മുസ്ലിമേ ഈമാൻ കിട്ടി മരിക്കണോ? സ്വർഗത്തിലെത്തണോ? മുൻഗാമികളെ പിന്തുടർന്ന് സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ച് മരിച്ചോ? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു സുഹൃത്തുക്കളെ. നാദാപുരത്ത് ഗണ്ണന പ്രസംഗം നടത്തി, 9 ഗണ്ണനം നടത്തി. വാഴക്കാട്ട് 8 ഗണ്ണനം നടത്തി, 9 പ്രസംഗം നടത്തി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇരുന്നോളി പറഞ്ഞു നിർത്തി. അതെന്റെ ജീവിതത്തിൽ നടന്ന നീണ്ട ഖണ്ഡനങ്ങളാണ്. അതിനേക്കാൾ ചെറിയ എത്രയോ നടത്തിയിട്ടുണ്ട്, എത്രയോ വാദപ്രവാദം നടത്തിയിട്ടുണ്ട്. അഹമ്മദില്ല, ഞങ്ങളെ നാട്ടിൽ ഉസംഗടി വന്നിട്ടൊരു വാദപ്രവാദം നടത്തി. വാദപ്രവാദത്തിൽ മറുവശത്തുള്ള ആരാ? ഒന്ന് സക്കരിയ സലാഹിയാണ്, ഒന്ന് കായക്കൊടി അനീഫ മുലവിയാണ്. അങ്ങനെ രണ്ടു കൂട്ടർ പറഞ്ഞ് നമ്മൾ മുശരിക്കാം. നമ്മൾ പറഞ്ഞു അങ്ങനെ മുശരിക്കാന്ന് പറയല്ല, കാഫിറാന്ന് പറയല്ല. ഹേ, അവൻ പറഞ്ഞ മുശരിക്കന്നെ, ശിർക്ക് ചെയ്തവരെന്നെ. നമ്മൾ മുശരിക്കാന്ന് രണ്ടു കൂട്ടർ പറഞ്ഞു. ഇപ്പോഴോ ഇപ്പൊ സക്കരിയാസലായി പറയുന്നു കായക്കൊടി ഹനീഫ മൗലവി മുശരിക്കാണ്. കായക്കൊടി പറയുന്നു സക്കരിയ പണ്ടങ്ങ മുശരിക്കായി പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുശരിക്കാക്കുന്ന. അത് എന്റെ കാഫറ, എന്തിന് കാഫറാക്കണം എന്ന സിഡിയിൽ ഞാൻ ഓരോന്നോരോന്ന് കേൾപ്പിക്കുന്നുണ്ട്, ക്ലിപ്പ് സഹിതം. സുഹൃത്തുക്കളെ, ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കാണ്.
അന്ന് അവര് രണ്ടാളും കൂടെ നടത്തിയിരുന്ന ഒരു മൗലവിയുണ്ട്, ഇപ്പോഴും ആ സി ഡി നോക്കിയാ കാണാ, ജബ്ബാർ മൗലവി. രണ്ടു കൂട്ടരും പറയും, നീയാക്ക് എന്തായാലും ശിർക്കുണ്ട്. എന്നാ നിങ്ങൾ കേൾക്കണോ, വാഴക്കാട് എന്നോട് ഗണ്ണനത്തിനൊന്നൊരു സെലഫി മൗലവിയുണ്ട്, അബ്ദുറഹ്മാൻ സെലഫി. അയാളതാ പറയുന്ന, നാദാവർത്തെന്നോട് വാദ പ്രതിവാദ എന്നോട് ഗണ്ണനം നടത്തിയ ഹുസൈൻ സെലഫി മുശരിക്കാണ്. ഹുസൈൻ സെലഫി പറയുന്ന വാഴക്കാട്ടിന് പേരോട് ഗണ്ണനം നടത്തിയ ആള് മുശരിക്കാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കുന്ന തിരക്കിലാണിപ്പോൾ. ഞാൻ ചോദിക്കുന്ന ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, ഒരീമാനുള്ള മനുഷ്യൻ, മുജാഹിദിലേക്ക് എങ്ങനെ മെമ്പറാകും, എങ്ങനെ പോകും? സുബ്ഹാനല്ലാഹ്. ഇപ്പോഴങ്ങോട്ടിങ്ങോട്ടും കാഫിറാക്കുകയല്ലേ, എന്തിനായിരുന്നു നമ്മളെ അവര് കാഫിറാക്കിയിരുന്നത്? നബിതങ്ങളെ വിളിച്ച് തേടിയതിന്റെ പേരിലല്ലേ? അല്ലേ നമ്മൾ മുശ്രിക്കാന്ന് പറഞ്ഞത് എന്തിനാ? മംഗൂസ് മൗലിദ് ഓതിയതിനല്ലേ നമ്മൾ മുശ്രിക്കാണെന്ന് പറഞ്ഞത്? നബിതങ്ങളോട് ശഫാഅത്ത് തേടിയതിനല്ലേ നമ്മൾ കാഫിറാണെന്ന് ഇവര് പറഞ്ഞത്? എന്നാ മുസ്ലിമേ, വിവരമുള്ളവര് പറഞ്ഞത് എന്താണ്? ഖുർആൻ അറിയുന്നവർ ഇമാമികളാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ? എന്നാൽ ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദ്, ഷാഫി ഇമാമിന്റെ ഉസ്താദ്, അതേ ലോകത്തുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരെയും ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു ോട് ചോദിച്ചില്ലേ ഗവർണർ അബൂ ജഫറിനിൽ മൻസൂർ ചോദിക്കുന്നേ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യുമ്പോ ഞാൻ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്നിട്ടാണോ ദുആ ചെയ്യേണ്ടത്? അല്ല, റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞു നിൽക്കാതെ ഞാൻ കഅബയിലേക്ക് ഖിബലക്ക് തിരിഞ്ഞിട്ടാണോ ദുആ ചെയ്യേണ്ടത്? അപ്പൊ മാലിക് ഇമാമിന്റെ മറുപടി, ഫലിമ തസ്രിഫു വജ്ഹക അൻഹു ഫഇന്നഹു വസീലതുക വവസീലതു അബീക ആദം അലൈഹി സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. നിങ്ങൾ എന്തിനാണ് റസൂലുള്ളാഹിനെ തൊട്ട് മുഖം തിരിക്കുന്നത്? നിങ്ങളുടെയും നിങ്ങളുടെ ഉപ്പാപ്പ ആദൻ നബി അലൈഹി സലാമിന്റെയും ഖിയാമത്ത് നാളിലും അല്ലാഹുവിലേക്കുള്ള ഇടയാളനല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി? നിങ്ങളുടെയും നിങ്ങളുടെ ഉപ്പാപ്പ ആദൻ നബിയുടെയും ഇടയാളനല്ലേ? അതിനാൽ നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തന്നെ മുഖം തിരിച്ചു നിന്നോ ഗവർണറെ, എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടിക്കോ, നബിതങ്ങളോട് ശഫാഅത്ത് തേടിക്കോ. എന്താ തെളിവ്? വഖദ് ഖാല തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, വലൗ അന്നഹും ഇസ്ലമു അൻഫുസഹും ജാഊക അല്ലായ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്തു പോയവര് തങ്ങളെ സമീപിക്കട്ടെ, എന്നിട്ട് അവരല്ലാനോട് തങ്ങളെ മുന്നിൽ വെച്ച് അല്ലാനോട് മാപ്പ് ചോദിക്കട്ടെ, അതിന്റെ പുറമെ തങ്ങളോട് അവര് സങ്കടം ബോധിപ്പിക്കട്ടെ, തങ്ങളവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താൽ അല്ലാ പുറത്തു കൊടുക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചൊരായത്തുണ്ട്. ഇബ്നു കതീറിന്റെ തഫ്സീർ അനുസരിച്ചാണ് ഞാൻ അർത്ഥം പറഞ്ഞത്. ആ ആയത്ത് മാലിക് ഇമാം തങ്ങള് റസൂലുള്ളാഹിനെ വിളിച്ച് തേടാൻ വേണ്ടി ഖുർആനിലെ ആയത്ത് ഗവർണർക്ക് ഓതിക്കൊടുക്കുന്നു മദീനയിൽ വെച്ച്. ആ ഇമാമികള് മുശ്രിക്കാണെന്ന് വിധിച്ച മൗലൈമാരെ പരസ്പരം കഫറാക്കി മുശ്രിക്കാക്കി ഛിന്ന ഭിന്നമായി. അതാ മുഴുവൻ സ്ഥലങ്ങളിലും മുഴുവൻ മഹല്ലത്തുകളിലും മുഴുവൻ സ്ഥലങ്ങളിലും ചോദിക്കട്ടെ, മുജാഹിദിന്റെ പള്ളികൾ തന്നെ പോലീസിന്റെ കാവലോടുകൂടെ. അതാ ജുമ എന്ന പേരിൽ മീറ്റിംഗ് നടത്തുന്നതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ മുസ്ലിം സമുദായത്തിന് രൂക്ഷമായ ഭിന്നിപ്പുണ്ടാക്കി മുഴുവൻ ആളുകളെയും കാഫറാക്കി ചിത്രീകരിച്ച് മുഹമ്മദിന്റെ വിധങ്ങളടക്കം പിഴച്ചു പോയവരാണെന്ന് പറയുന്ന ഒരു കക്ഷിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ മുസ്ലിമേ? അംഗീകരിക്കാൻ പറ്റുമോ മുസ്ലിമേ? അവരെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുമ്പോ അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെ ആയിരക്കണക്കിന് എത്തി കുട്ടികളെ
പോറ്റുന്ന, ആയിരക്കണക്കിന് പള്ളികൾ നിർമ്മിക്കുന്ന, ആയിരക്കണക്കിന് കിണറുകൾ കുഴിച്ചു കൊടുക്കുന്ന, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന, ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കുന്ന മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹ് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എം എ ഉസ്താദ് അല്ലാഹ് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. താജുലുൽ മൗലാ തങ്ങൾ അല്ലാഹ് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അത്തരത്തിലുള്ള മഹാന്മാരെ ഇടിച്ചു താഴ്ത്തലാണോ ദീനീ പ്രവർത്തനം? അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറായ പ്രവർത്തനത്തിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ തൂവക്കുന്നു എന്നൊരു സ്ഥലം സിറാജുമതിന്റെ കീഴിൽ ഞാനൊരു സ്ഥാപനം ഉണ്ടാക്കാൻ വിചാരിച്ചു. തറക്കല്ലിടാൻ ഉള്ളാൾ നമ്മൾ എ പി സാനിയും വിളിച്ച് രണ്ടാൾ വന്ന് തറക്കല്ലിടൽ കഴിഞ്ഞ് 9 മണി സമയത്ത് രണ്ടാൾ ലക്ഷദ്വീപിലേക്ക് പരിപാടിക്ക് പോവാണ്. ഉള്ളാളെന്നങ്ങളുടെ നാട് കരുവന്തിരിച്ചാണ്. തങ്ങളെ പുരന്റെ തൊട്ട് തന്നെ ജമാഅത്ത് പള്ളിയാണ്. ആ പള്ളി തങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ. തങ്ങളെ മഹല്ലും തങ്ങളെ പള്ളിയും ജുമയൊക്കെ അവിടെ പുരന്റെ അതേ ചുറ്റു സ്ഥലം സ്ഥലം തന്നെ തങ്ങളെ അവർക്ക് കൊടുത്തതാ. അങ്ങനെ നമ്മളെ അലിമീങ്ങളും തങ്ങന്മാർക്ക് അവരെന്നെ കൊടുക്കല, അവരെന്നെ കൊടുക്കല. ഞാൻ നേരത്തെ മാമ്പഴം കൊടുക്കുന്ന മാവ് ഇതുവരെ കൊടുക്കല. ഞാൻ 60 പള്ളി ഉണ്ടാക്കിയിട്ട് പക്ഷെ 60 പള്ളി ഉസ്താദ് ഒരു പള്ളി ഉണ്ടാക്കി അതിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടാക്കിയതാ. ഏ കുറ്റിയാടി പള്ളിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടാക്കിയതാ. ഉസ്താദ് ആയിരക്കണക്കിന് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഉസ്താദ് കാന്തപുരം മഹലിന്റെ പ്രസിഡന്റും എല്ലാ സ്ഥാനവും ഉസ്താദിനാ. അവിടെ ഞാൻ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആലിമീങ്ങൾ, ഞാൻ അൽഹംദുലില്ലാ, ഞാൻ ആലിമല്ല, ഞാനൊരു കമ്പൗണ്ടർ പോലെയാണ്. ഡോക്ടറല്ല, അവർക്ക് ഡോക്ടർമാരായി. ഞാൻ അവരെ പറയും പോലെ മരുന്നെടുത്ത് കൊടുക്കുന്ന ഒരാളാ. ഞാൻ അൽഹംദുലില്ലാ എൻ്റെ നാട്ടിൽ എൻ്റെ പുരന്ന് 4 ജവിട്ടിൽ നടന്നാലെത്തുന്ന സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സെക്രട്ടറി ഞാനാ, മഹലിന്റെ സെക്രട്ടറി ഞാനാ. അങ്ങനെ ഓരോ സ്ഥലത്തും ഞാൻ പറഞ്ഞു, ഞങ്ങൾ ധാരാളം പള്ളി ഉണ്ടാക്കാറുണ്ട്. അവിടെയൊക്കെ പലരും മഹലിന്റെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആക്കാറുണ്ട്. നിങ്ങൾക്കൊരു കഥ കേൾക്കണോ? ഒരു ചെറിയ സംഭവം പറയട്ടെ. ഒരു ദിവസം കോൺഗ്രസ്സുകാരനായ മൂസാജി കോരങ്കോട്ട് മൂസാജി എന്ന് പറയും, ജമാഅത്ത് ഇസ്ലാമിന്റെ ട്രസ്റ്റ് മെമ്പറാ. മണ്ണൂർ കുറ്റിയാടി, മണ്ണൂർ കുറ്റിയാടി എന്ന് പറഞ്ഞ കുട്ടികളുണ്ട് ഇവിടെ. റസാഖ് സഖാഫിനെ അവിടെ ഇപ്പോൾ കണ്ടു. അങ്ങനെ പലരും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മണ്ണൂരിൽ അവിടെയൊക്കെ ത്യാഗം, ചെറിയ ത്യാഗം ഒന്നല്ല സഹിച്ചത്. സുബ്ഹാനല്ലാഹ്, ഒരു മദ്രസ ഉണ്ടാക്കുമ്പോൾ ആരല്ല എതിർക്കുന്നത്? ബി ജെ പി അല്ലാത്ത എല്ലാ പാർട്ടിക്കാരും എതിർക്കാം. ബി ജെ പി മാത്രം എതിർത്തില്ല, ഉള്ള പോലെ പറയണല്ലോ, എതിർത്തില്ല എല്ലാവരും കൂടി. അഹമ്മദില്ല മദ്രസ ഉണ്ടാക്കി, പള്ളി ഉണ്ടാക്കി, മഹൽ ഉണ്ടാക്കി, ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോട്ടെ, അവിടെ ആദ്യം സുന്നത്ത് ജമാഅത്ത് മഹല്ലൂ ഇല്ലായിരുന്നു, മദ്രസ ഇല്ലായിരുന്നു, ഒക്കെ ഉണ്ടാക്കിയതാ. അപ്പോ ഈ മണ്ണൂരിലെ മൂസാജി ട്രസ്റ്റ് മെമ്പറാണ് ജമാഅത്ത് ഇസ്ലാമി. അയാൾ മരിക്കുമ്പോ നമ്മളെ പള്ളിയിലെ പ്രസിഡന്റാ, സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നതാ. വെറുതെ വന്നതല്ല, ചീത്ത പറഞ്ഞിട്ടല്ല, തെളിവ് കാണിച്ചു കൊടുത്തിട്ടില്ല. ആ മൂസാജി ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, അല്ല മൊയ്തൂനൊന്ന് മുസ്ലിം ലീഗിൽ എടുത്തിട്ടാ നിങ്ങൾ പറയുന്നു. ഒരു രസാ പറയാൻ ഹക്ക് ഏത് മൊയ്ത്? മൂപ്പര ബന്ധത്തിലും മൊയ്തുണ്ട്. മൂപ്പര നാടെവിടെ? ചെറിയ കുമ്പളൊന്നല്ല സ്ഥലത്താ, കുറ്റിയാടുത്ത. അവിടെ ഞാൻ സുന്നത്ത് ജമാഅത്തിന് പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റും സെക്രട്ടറി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാ അവിടുത്തെ. അപ്പൊ അവിടെ നിന്ന് മൊയ്തു എന്ന് പറഞ്ഞ ആളെ മുസ്ലിം ലീഗ് എന്ന് പുറത്താക്കി. എടുക്കേണ്ടതാരാ? എടുക്കേണ്ടത് നമ്മളെ പ്രവർത്തകന്മാരാ. നമ്മളെ പള്ളിന്റെ പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ മുസ്ലിം ലീഗിൽ എടുക്കാൻ ശുപാർശ ചെയ്തി, ഇവർ കൊന്നിട്ട് എടുക്കുന്നില്ല. അപ്പോ മൂസാജി നിങ്ങളൊന്ന് പറയണം, മുസ്ലിം ലീഗിൽ മൊയ്തു ഒന്ന് എടുത്തു കൊടുക്കാൻ, അയാളെ കുടുംബക്കാരനാണ്. ഞാൻ പറഞ്ഞോളാം, പറയുകയും ചെയ്ത് എടുപ്പിക്കുകയും ചെയ്തു മുസ്ലിം ലീഗിൽ. ഞാൻ പറഞ്ഞു വന്നത് റിക്കാർഡുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ചോളി. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഉണ്ടാക്കിയ പള്ളിന്റെ പ്രസിഡന്റും സെക്രട്ടറി മുസ്ലിം ലീഗാണ്. ഒന്ന് കരീമാണ്, ഒന്ന് അബ്ദുള്ളയാണ്. നിങ്ങൾ അന്വേഷിച്ചോ, രണ്ടാളും മുസ്ലിം ലീഗാണ്. അതേ സമയത്ത് മുസ്ലിം ലീഗ് അല്ലാത്ത എത്രയോ പാർട്ടിക്കാർ പ്രസിഡന്റ് സെക്രട്ടറി നമ്മൾ ഉണ്ടാക്കിയ പള്ളിക്ക് വേറെ കേട്ടോ. ഞാൻ അത് കേട്ടോണ്ട് ഞാൻ മുസ്ലിം ലീഗാന്ന് നിങ്ങൾ വിചാരിക്കണ്ട, അല്ലാന്നും വിചാരിക്കണ്ട. അതവനവന്റെ വിഷയം, അത് പുറത്തു വരേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടാവും ഉള്ളവർക്ക്. പക്ഷെ നമുക്ക് സംഘടനക്ക് രാഷ്ട്രീയമില്ല, സംഘടനയുടെ നേതാക്കൾക്കും രാഷ്ട്രീയമില്ല. നമ്മളെന്താണ്? നമ്മള് ദീനീ ദേവത, ദീനീ ദേവത അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മൾ വലിയ ആളാന്ന് പറയില്ല, അല്ലാഹ് വലിയ ആളാന്ന് പറയും. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാണ്ട് ആരാധിക്കാൻ അർഹനില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങനെ പ്രഖ്യാപിക്കണമെന്ന് എന്റെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ഞാനത് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് ആലോചിക്കാം, ഇത് തന്നെയല്ലേ ശരി എന്ന് ആലോചിക്കാം. അതാണ് ദീനിന്റെ ദേവത, ഏറ്റവും വലിയ ദേവത. പിന്നത്തെ പരിപാടി എന്താ? അയ്യാല സലാ, അയ്യാല സലാ, നിസ്കാരത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ. വലത്തോട്ട് 2 തവണ വലത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് 2 തവണ വിളിച്ചു. എന്നാ അതേ 2 തവണ ഇടത്തോട്ടും തിരിഞ്ഞു നോക്കിയിട്ട് അയ്യാല ഫലാ, അയ്യാല ഫലാ. നമ്മക്ക് ഇടത്തും വലത്തും കണക്കാണ്. അയ്യാല ഫലാഹ് 2 പ്രാവശ്യം അങ്ങോട്ട്, 2 പ്രാവശ്യം ഇങ്ങോട്ട്. അങ്ങനെയാണ് നമ്മുടെ ദീനീ ദേവത്ത്. വിവേചനമില്ല, രാഷ്ട്രീയമില്ല,
ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായി ഞങ്ങളെ ആരും ക്ഷണിക്കണ്ട, ഞങ്ങളതിന് തയ്യാമെന്നാൾ വരെ കിട്ടൂല. ഒരു പാർട്ടിയോട് ഞങ്ങൾക്ക് വിരോധമില്ല, ആരോടും പ്രത്യേകം സ്നേഹമില്ല. ആര് നല്ലത് ചെയ്താലും ഞങ്ങൾ അംഗീകരിക്കും, ആര് തെറ്റ് ചെയ്താലും തെറ്റാന്ന് പറയും. ഇതിലപ്പുറം ഞങ്ങൾക്ക് ഭൗതിക രാഷ്ട്രീയമില്ല. ഞങ്ങളെ സംഘടനയെ ഒരു കാലത്തും രാഷ്ട്രീയ പാർട്ടിയാക്കാനോ രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഇടത്തോ വലത്തോ ഉള്ള ഏതെങ്കിലും ഒരു പാർട്ടി പറയുന്നത് പോലെ നടക്കാനോ ഞങ്ങളെ സംഘടനാ ലിവിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടുമില്ല, ചിന്തിക്കുകയുമില്ല. മറിച്ച് ഏത് പാർട്ടിയിലുള്ള മുസ്ലിമിനും നേതൃത്വം കൊടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. ഒരു മഹല്ലത്തിൽ കോൺഗ്രസ് ഉണ്ടാകും, കോൺഗ്രസ് തന്നെ പല കോൺഗ്രസ് ഉണ്ടാകും, കേരള കോൺഗ്രസ് ഉണ്ടാകും, കർണാടക കോൺഗ്രസ് ഉണ്ടാകും, വെറും കോൺഗ്രസ് ഉണ്ടാകും, കോൺഗ്രസ് തന്നെ ചെന്നിത്തലന്റെ ആളുണ്ടാവും, ചിലപ്പോ ഉമ്മൻചാണ്ടിന്റെ ആളുണ്ടാവും, പല ആളും കോൺഗ്രസിൽ ഉണ്ടാകും. ലീഗ് ചിലപ്പോൾ ഉണ്ടാകും, അല്ലാത്ത IUML ലീഗ് ഉണ്ടാകും, ജനത ഉണ്ടാകും, അല്ലാത്തതുണ്ടാകും, പാർട്ടികൾ പലതും ഉണ്ടാകും. മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും നേതൃത്വം കൊടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. അവര് പാർട്ടി നോക്കി നേതൃത്വം കൊടുക്കേണ്ടവരല്ല. എല്ലാവർക്കും മാലിമീങ്ങളോട് ഫത്വ ചോദിക്കണം, എല്ലാവർക്കും നിക്കാഹിന് മാലിമീങ്ങൾ നേതൃത്വം നൽകണം, എല്ലാവർക്കും മരിച്ച വീട്ടിൽ ദ്വാരം എടുക്കണം, എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊടുക്കണം. പണ്ഡിതന്മാര് പാർട്ടിക്കാരായ പിന്നെ ഒരു മഹല്ലത്തിലും പിന്നെ ഭിന്നിപ്പ് തീരൂല. സർവ ഭിന്നിപ്പുമുള്ള പാർട്ടിക്കാർക്ക് ഒരുപോലെ ആത്മീയ നേതൃത്വം കൊടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത്, രാഷ്ട്രീയക്കാരാകരുത്. അതേസമയത്ത് മുസ്ലിം സമുദായത്തിന്റെ നന്മക്ക് ശബ്ദിക്കണം, രാജ്യത്തിന്റെ നന്മക്ക് ശബ്ദിക്കണം. അത് ആവശ്യമാണ്. അത് എല്ലാ പാർട്ടിക്കാരോടും പ്രതിപക്ഷ ായാലും ഭരണപക്ഷത്തായാലും പറയണം. അത് നെഞ്ഞു കോട പറയണം. അത് നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ്. നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ, വലിയ കൂട് ഉമർ ഖാദി റഹിമഹുല്ലാഹ് വലിയ കറാമത്തുള്ള മഹാനാണ്. ആ ഉമർ ഖാദി തങ്ങള് അതാ ബ്രിട്ടീഷുകാര് ഭരിക്കുമ്പോ പറഞ്ഞു, ബ്രിട്ടീഷുകാരെ നികുതി തരൂല, നിങ്ങക്ക് നികുതി തരൂല. ഇത് ഞങ്ങളെ രാജ്യമാണ് ഇന്ത്യ രാജ്യം, ഇവിടെ നിങ്ങക്ക് നികുതി ഭരിക്കാൻ അധികാരമില്ല, നികുതി തരൂല. സുബ്ഹാനല്ലാഹ്, ചാവക്കാട് കോടതിയിൽ തൊക്കിടിയിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട ഉമർ ഖാദിയെ വിചാരണ ചെയ്യാണ്, ബ്രിട്ടീഷുകാരെ ഭരണാണ്. ഉമർ ഖാദി പറഞ്ഞു, ഇല്ല, ഈ രാജ്യം ഞങ്ങളേതാണ്, ഞങ്ങളെ രാജ്യത്ത് നികുതി പിരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, അതുകൊണ്ട് ഞാൻ നികുതി തരൂല, തരുന്നത് ഞാൻ മുടക്കുകയും ചെയ്യും. ഉമർ ഖാദി പറഞ്ഞപ്പോ ഉമർ ഖാദിയെ ജയിലിലിട്ടു. ജയിലിലേക്ക് പോയി ധൈര്യത്തോടെ പോയി, പക്ഷേ ജയിലിൽ പോകുമ്പോ പ്രസംഗിച്ചു. ഒരുപാട് ഹിന്ദുക്കളുണ്ട് ഉമർ ഖാദിനെ ബഹുമാനിക്കുന്നവര്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. ഉമർ ഖാദി പറഞ്ഞു, ആരും ഒരു കുഴപ്പം ഉണ്ടാക്കരുത്. അതാ യൂസുഫ് നബി അലൈഹി സലാം ജയിലിൽ കിടന്നിട്ടുണ്ട്, അഹമ്മദ് ഇബ്നു ഹംബൽ ജയിലിൽ കിടന്നിട്ടുണ്ട്, അങ്ങനെ പല മഹാന്മാരും ജയിലിൽ കിടന്നിട്ടുണ്ട്. ഞാനും ജയിലിലേക്ക് പോകുന്നത് എന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചിട്ടാണ്, രാഷ്ട്രത്തോടുള്ള കൂറാണ്, എന്റെ രാഷ്ട്രത്തിന് വേണ്ടി സംസാരിച്ചതാണ്, അതിന് ഞാൻ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ പോയി കിടന്നു ഉമർ ഖാദി. രാത്രി സമയത്ത് തഹജ്ജുദിന്റെ സമയമായി, ഒതുവെടുക്കാൻ വെള്ളമില്ല. വാതിലിന് പോയി മുട്ടി, വാതിലിലൂടെ പോലീസുകാർ വന്നു, വാതില് തുറന്ന്, എന്തേ മുസ്ലിയാരെ, എനിക്ക് ഈ പാതിര ആ സമയത്തൊരു നിസ്കാരമുണ്ട്, അതിന് ഒതുവെടുക്കണം, വെള്ളമില്ല, നിങ്ങൾ ഒരൊപ്പം വെള്ളം കൊണ്ടെത്തരുവോ. പോലീസുകാർക്ക് വലിയ ബഹുമാനം തോന്നി, ഒരു ഭക്തനായ മനുഷ്യനല്ലേ. സുബ്ഹാനല്ലാഹ്, ആ പോലീസുകാര് മുസ്ലിമീങ്ങളാകണം എന്നില്ല, പോലീസുകാര് വെള്ളം കൊണ്ട കൊടുത്തു. ഉമർ ഖാദി ഒതുവെടുത്ത് നിസ്കരിക്കാൻ നിന്നു. പോലീസുകാര് ജയിലും വീട്ടിയിട്ട് പുറത്തേക്ക് പോയി. കാവല് നിന്നു ഗേറ്റിനടുക്കൽ. നേരം വെളുത്തിട്ട് ജയില് തുറന്നു നോക്കുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ഖാദിയെ ജയിലിൽ കാണുന്നില്ല, വാതില് പൂട്ട് തുറന്നിട്ടില്ല, ഉമർ ഖാദിയെ കാണുന്നില്ല. കോടഞ്ചേരി പള്ളിയിൽ നിന്ന് ദുഹാ നിസ്കരിക്കുകയാണ് ഉമർ ഖാദി റഹിമഹുല്ലാ.
അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് പറയുന്നു, മോനെ ആ പോലീസുകാരെ ജോലി പോയി പോകും, എന്നെ കാണാത്തോണ്ട് അവരെ ജോലി പോയി പോകും, അവരവരുടെ ഉദ്യോഗം അനുസരിച്ച് പ്രവർത്തിച്ചതാണ്, അവര് കുറ്റക്കാരല്ല, അവരെ ജോലി പോയി പോകണ്ട, എന്നെ കൊണ്ടൊരാൾ അന്നം മുടങ്ങണ്ട, നിങ്ങൾ പോയി പറയണം ഞാൻ ഇവിടുന്ന് ഗുഹാ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയണം. പോലീസുകാര് വന്നു നോക്കുമ്പോ മഹാനവറുകൾ നിസ്കരിക്കുന്നുണ്ട്. എങ്ങനെ പുറത്തു പോയി ഇന്നുവരെ അറിയില്ല. അതാണ് പടച്ചവനെ പേടിച്ച അലിമീങ്ങളെ കറാമത്ത്. ആ കറാമത്തുള്ള ഉപർക്കാതിതങ്ങൾ രാഷ്ട്രത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമെന്ന് പറയുന്നത് രാഷ്ട്രപരമായ കാര്യത്തിനാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത്. രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സുന്നത്തി ജമാഅത്തിന്റെ മുൻഗാമികളായ നേതാക്കൾ ശബ്ദിച്ചിട്ടുണ്ട്, രാഷ്ട്രം സമാധാനത്തോടെ നീങ്ങണം, രാഷ്ട്രത്തിൽ നീതി വേണം, രാഷ്ട്രത്തിൽ വേണ്ടതൊക്കെ വേണം. അതാണ് SOS. വെള്ളം സംരക്ഷിക്കണം, ജലസംരക്ഷണത്തിന് വേണ്ടി ഗവൺമെന്റിനും ജനങ്ങൾക്കും പ്രചോദനം നൽകുന്നു, രാഷ്ട്രത്തിന്റെ നന്മക്ക് വേണ്ടി ശബ്ദിക്കുന്നു. SOS ദീപത്തിനില്ല, നമീമത്തിനില്ല, കളവ് പറയാനില്ല, ആരോപണം പറയാനില്ല, അതിനു വേണ്ടി ഞങ്ങൾക്കല്ല നാവ് തന്നിട്ടില്ല. മലക്കുകൾ റിക്കാർഡാക്കാത്ത വാചകങ്ങളില്ല. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, മനിൽ മുഫ്ലിസു, സഹാബികളെ കൈവലഞ്ഞു പോയവനാരാ, കൈവലഞ്ഞു പോയവനാരാ? സഹാബത്ത് പറഞ്ഞു, അല്ലാ ദിർഹം അവന ദീനാറല്ല, ഒരു നയാക്കാശിന് ഗതിയില്ലാത്തവൻ കൈവലഞ്ഞവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല കൈവലഞ്ഞവൻ, പൈസയിലേക്ക് എന്താ പ്രശ്നം? പൈസയിലേക്ക് എന്താ പ്രശ്നം? നിന പൈസ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കാൻ പൈസ ആണോ? അള്ളാഹു തആല ഉദ്ദേശിച്ച തീരുമാനിച്ച ഭക്ഷണം കിട്ടാണ്ട് പോകും. മത്സ്യങ്ങൾക്കൊക്കെ അല്ല ഭക്ഷണം കൊടുക്കില്ലേ? പൈസ ഉണ്ടായിട്ട ആനക്ക് അള്ളാഹു തആല ഭക്ഷണം കൊടുക്കില്ലേ? പൈസ ഉണ്ടായിട്ട സിംഹത്തിനുള്ള ഭക്ഷണം കൊടുക്കില്ലേ? പൈസ ഉണ്ടായിട്ട ആട്ടിന് കൊടുക്കുന്നില്ലേ? കാളക്ക് കൊടുക്കുന്നില്ലേ? പോത്തിന് കൊടുക്കുന്നില്ലേ? അതിന്റെ ഒക്കെ കൈ പൈസ ഉണ്ട്, പൈസ ഇല്ല എന്നെ ഭക്ഷണം കിട്ടൂല. അള്ളാഹു ഏറ്റതല്ലേ ഭക്ഷണം, പിന്നെ എന്തിനു ഭയപ്പെടുന്നു? അല്ലാഹു ഏറ്റതല്ലേ ഭക്ഷണം, അതല്ലേ സുന്നത്തി ജമാഅത്ത് തുറന്നു പറഞ്ഞു. അഫ്ഫാൻ ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു ഭരണാധികാരികൾ സ്വാധീനം ഉപയോഗിച്ചിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചിട്ടു. അഫ്ഫാൻ ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നു, വലിയ മഹാന വലിയ ഇമാമ. അവനെന്താ പറഞ്ഞത്? അള്ള പറഞ്ഞിട്ടുണ്ട് ആകാശത്തിൽ ഭക്ഷണം ഉണ്ട് എന്നല്ല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടുത്തെ ജോലിയല്ലേ പിരിച്ചുവിടുള്ളൂ. അഫ്ഫാർ ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു പ്രതികരണമാണ് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയാണ്. സുബ്ഹാനല്ലാഹ്, രാത്രിയിൽ വലിയ വേദന, ഒരുപാട് മക്കളുണ്ട്, ജീവിക്കാൻ ഒരു വഴിയില്ല, ജോലി നിന്ന് പിരിച്ചിട്ടില്ലേ. അഫ്ഫാർ ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു രാത്രി കിടന്നോക്കുമ്പോ ഉറക്കുന്നില്ല, ഞാൻ എങ്ങനെ ജീവിക്കുക? അപ്പോഴാണ് ഒരാൾ വന്നിട്ട് വായിൽ ഇങ്ങനെ മുട്ടുന്നു, അതിൽ ഓർത്ത് നോക്കി, ഒരു മാസത്തെ ശമ്പളം വൃത്തിയായിട്ട് അയാളങ്ങ് കൊടുത്തു. അയാൾ പോയി, അയാൾ വീട്ടിൽ നിന്ന് പറഞ്ഞു, എല്ലാ മാസവും ഞാൻ എത്തിച്ചിട്ടു, അഡ്രസ് ഒന്നും ചോദിക്കണ്ട, എല്ലാ മാസവും അത് എത്തിക്കണം. അവിടെ അല്ലല്ലേ കൊടുക്കുന്നവൻ, അല്ലല്ലേ തടയുന്നവൻ. അല്ലാഹുവിൽ തവക്കുലാക്കണം. ഒമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അല്ലാഹുവിന്റെ മേൽ ബലം ഏൽപ്പിച്ചവൻ അവന് അല്ലാഹ് മതി. അതാ സുന്നത്തി മാറ്റം, അതാ ഇമാമിങ്ങളെ നയം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത്, അപ്പൊ രാജ്യത്തിന്റെ കാര്യം ഉമർ ഖാദി പറഞ്ഞിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, വലിയ മഹാനായ മമ്പ്രന്ഥങ്ങൾ രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്. സൈനുദ്ദീൻ മഹ്ദൂറുള്ള ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്, ഈ ബ്രിട്ടീഷുകാരെയും ഫ്രഞ്ചുകാരെയും ഇവിടെ തുരത്തണമെന്ന് ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ കാര്യം പണ്ഡിതന്മാർ പറയണം, പണ്ഡിതന്മാർ സർവ്വവിഷയത്തിൽ ഇടപെടണം. മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇടപെട്ടുകൂടാത്ത ഒരു വിഷയവുമില്ല. പണ്ഡിതന്മാർക്ക് ഇടപെട്ടുകൂടാത്ത വിഷയം എന്താ? ഏത് വിഷയത്തിലും മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇടപെടാം. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ പക്ഷേ ഈ കക്ഷി രാഷ്ട്രീയം, ഭൗതിക രാഷ്ട്രീയം, ഗ്രൂപ്പും വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറലും കുറ്റം പറയലുമായ ഈ കക്ഷി രാഷ്ട്രീയത്തിൽ പണ്ഡിതന്മാർ പങ്കെടുക്കാൻ പാടില്ല. അത് നമ്മളെ പണ്ഡിതന്മാരെ അതിനിട്ട് കിട്ടിയില്ല. അങ്ങനെ ഒരാരോപണം ആരും ഉന്നയിക്കേണ്ടതില്ല. ഇതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ അഭിമാനത്തോടെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നല്ല വൃത്തിയിൽ ജീവിക്കണം, നല്ല വൃത്തിയിൽ നടക്കണം, നല്ല വൃത്തിയിൽ ജീവിക്കണം, മാനമായി ജീവിക്കണം. അതേസമയത്ത് മുലുദ് കഴിക്കണമെന്ന് പറയലല്ല, മുലുദ് കഴിക്കണോ?
മൗലൂദ് കഴിക്കണോ? കാന്തപുരം സാറിന്റെ വീട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മൗലൂദ് ഉണ്ടാവും. വിനീതനായ എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ ചെറിയ കഴിവനുസരിച്ച് ഓരോരുത്തരും കഴിക്കണോ? എല്ലാം പ്രാവർത്തികമാക്കണം, നമ്മൾ കാണിച്ചു കൊടുക്കണം, അപ്പൊ മറ്റുള്ളവർക്കൊക്കെ ചെയ്യും. അങ്ങനെ പ്രയോഗതലത്തിൽ സുന്നത്തി ജമാഅത്ത് നടപ്പാക്കുന്നതാണ് നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ നടപടി. പ്രയോഗതലത്തിലാണ് എല്ലാം. ഒരാൾ ചീത്ത പറഞ്ഞാൽ എന്താ വേണ്ടത്? ഖുർആൻ പറഞ്ഞിട്ടെന്താ വേണ്ടത്? നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കണം. അതാണ് നമ്മൾ ഇമാമികൾ കാണിച്ചത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചീത്ത പറഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോ ചീത്ത പറഞ്ഞു. ഇറങ്ങി നടക്കുമ്പോ പിന്നാലെ നടന്ന് ചീത്ത പറഞ്ഞു. പൊരേ കയറാൻ നോക്കുമ്പോ പിന്നെ ചീത്ത അറിയാം. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പടിയും പിടിച്ച് അവിടെ മോനെ കൊറേ നേരമായി നീ ചീത്ത പറയുന്നത് ഒക്കെ ഞാൻ കെട്ടിയ ഒരു കാര്യമുണ്ട്. എനിക്ക് കുറച്ച് കഞ്ഞി.